ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി മോർണിംഗ് റൊട്ടീനും അങ്ങനെ റൊട്ടീൻസൊക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതൊന്ന് ചെയ്യാമെന്ന്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ വെളിയിലേക്ക് നോക്കിയപ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ട്, ഒരു 8 മണിയാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിയിലേക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണ് ഞങ്ങളുടെ ഭാഗത്ത്. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് ചൂടിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയുമെന്ന് തോന്നണം. പിന്നെ അപ്പോൾ ഇതാ ഞാൻ വെളിയിലേക്ക് നോക്കിയപ്പോൾ നല്ല വെയിലായിരിക്കണം കേട്ടോ. കാറ്റുണ്ട് എങ്കിലും അതൊക്കെ ചൂട് കാറ്റാണ്. വരിക ഇപ്പോൾ ചെറുതായിട്ടാണ് ചൂടുള്ളൂ. ഉച്ചയൊക്കെ ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ വെളിയിലൊന്നും ഇരിക്കാനേ പറ്റില്ല. വെളിയിലിരിക്കണോ ഉള്ളിലിരിക്കാനോ എന്ന് ആലോചിച്ച് പോകും, കാരണം അത്രയ്ക്ക് ചൂടാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഇതാ കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ അണിച്ചിട്ടില്ല, അപ്പോൾ കുറേ പരിപാടികളുണ്ട്. ഇന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ കടലിൽ എവിടെയൊക്കെ പരന്ന് എന്തൊക്കെയോ കിടക്കണുണ്ട് കടലാസും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ അതാ ഉണ്ണികൾ ചൂടായ കാരണം റൂമിലൊന്നും കിടക്കണില്ല കേട്ടോ. ഈ ഹാളിലാണ് കുറച്ചെങ്കിലും തണുപ്പുള്ളത്. അപ്പോൾ അതാ അവിടെ കിടക്കണുണ്ട്, കണ്ടില്ലേ. അവരൊന്നും എണിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇവരൊക്കെ എണിച്ചിട്ട് ഭക്ഷണം കൊടുക്കണം. അപ്പോഴേക്കും നമുക്കിവിടെ ഭക്ഷണം ആക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അടുക്കള പിന്നെ ക്ലീനൊക്കെ ആണ്, കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളൂ. പിന്നെ ഞാനിന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കോഴിമുട്ട തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ആദ്യം ഒരു ചായ കുടിക്കണം. എനിക്ക് ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, ചായ ഇപ്പോൾ രാവിലെ ഒരു ചായ കുടിക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തും ഒരു ചായ കുടിക്കും. പിന്നെ ഇതെന്താണെന്നറിയോ, എൻ്റെ കാല് വേദനയായ സമയത്ത് കാലിൽ കുതി വേദനയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഒരു ബോർഡാണ്, അത് അതിലിങ്ങനെ മുള്ളു മുള്ളു പോലെ. അപ്പോൾ അതിൽ വെച്ചാൽ കാല് കുറച്ച് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇക്ക കച്ചവടത്തിന് പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ രാവിലെ എണിച്ച ഞാൻ അത് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്, ആ ഒരു ചവിട്ടിയിൽ അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെരുപ്പ് അല്ലാത്ത ഭാഗത്തൊക്കെ ചെരുപ്പിട്ട് നടക്കും. എന്നിട്ട് ശേഷം ഞാൻ അതിൽ കാല് വെക്കുകയാണ് കേട്ടോ ചെയ്യുക ആ ഭാഗത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ കാലിന് കുറച്ച് സമാധാനം കിട്ടും. അപ്പോൾ ചായയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. എന്ത് പണിയുണ്ടെങ്കിലും ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചായ കുട്ടികളൊന്നും എണിച്ചിട്ടില്ലല്ലോ, അപ്പോൾ സമാധാനത്തിൽ ചായയൊക്കെ കുടിക്കുകയാണ് അടുക്കളയിൽ ഇരുന്നിട്ട്. അപ്പോൾ ഇനി ആദ്യം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഒരു പുതിയ ഒരു ചട്ടി ഞാൻ വാങ്ങിച്ചു കേട്ടോ, ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല നന്നായിട്ടുണ്ട് കേട്ടോ അതിൽ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സവാളയൊക്കെ വഴറ്റുകയാണ് ഞാൻ. മുട്ട അത് അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതാ സവാളയൊക്കെ വഴറ്റിയിട്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു, ഇതിൽ അടിയിലൊന്നും പിടിക്കണില്ല ഈ ഒരു പാത്രം. പുതിയതായിട്ട് പെരുന്നാൾക്ക് വാങ്ങിച്ചാണ് ഞാൻ കേട്ടോ. അപ്പോൾ അതാ മുട്ടക്കറി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. ഇതിങ്ങനെ തിക്കായിട്ട് തേങ്ങയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, പക്ഷെ ഇതുപോലെ തിക്കായിട്ട് കിട്ടാനായിട്ടൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കമൻസിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ചിലർക്കൊക്കെ അറിയായിരിക്കും, നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടണ മുട്ടക്കറി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു മുട്ടക്കറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തിയും ഉണ്ടാക്കണം. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ നമ്മൾ ഒരു ഇക്ക കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ, ഇക്ക വീട്ടിലില്ലപ്പോൾ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഇക്കാക്കുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതാ മുട്ടക്കറിയും ആയിട്ടുണ്ട്, ഇനി നമുക്കിത് കഴിക്കണം. അപ്പോൾ കുട്ടികളൊക്കെ എണിച്ചു, മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ടുണ്ട്. സ്കൂളില്ലാത്ത സമയത്താണ്, ഇപ്പോൾ മദ്രസയൊക്കെ അടച്ചിരിക്കുകയാണല്ലോ, സ്കൂളും ഇല്ല. അപ്പോൾ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിളിച്ച് എണുത്താതിരുന്നത്. അല്ലെങ്കിലൊക്കെ ഞാൻ നേരത്തെ എണിപ്പിക്കും, പിന്നെ ഞാനും കുറച്ച് ലാഗായിട്ടാണ് എണീക്കണത്. സ്കൂളും മദ്രസയും ഇല്ലാത്ത സമയത്ത് മാത്രമേ നമുക്കിങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിലൊക്കെ വേഗം എണീക്കണ്ടേ. 5 മണി 6 മണി പറയുമ്പോഴേക്കിനും എണീക്കണം. അപ്പോൾ എല്ലാവരും ഇതാ ടേബിളിൻ്റെ മേലെ റെഡി ആയിട്ട് വന്ന് ഇരുന്നിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഇച്ചക്കുട്ടനൊക്കെ അതാണ്ടില്ലേ, ഇച്ചക്കുട്ടനെ കുറേ ആയി കാണിച്ചിട്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു. അത് നീ പിന്നെ ബോഡി വിത്ത് മസിൽസ് കാണിച്ചിട്ടല്ലേ ഇരിക്കാറ്. കറി ഒഴിക്കേ. അപ്പോൾ അവരൊക്കെ കഴിക്കുകയാണ്. റംസാൻ പിന്നെ ഷർട്ട് അങ്ങനെ ഇടലില്ല കേട്ടാ. അപ്പോൾ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ പിന്നെ നിർബന്ധിക്കാറുമില്ല. അപ്പോൾ ഞാനും കഴിക്കുകയാണ്.
കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്, രാവിലത്തെ മോർണിംഗ് റൊട്ടീനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഫുൾ ഡേ ഒരു ഡൈമൈ ലൈഫൊക്കെ ചെയ്യണം. അപ്പം ഇൻഷാല്ലാ അടുത്ത ഇതിൽ ഞാൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.